പഠിക്കുക എന്ന് പറയുന്നത് നമ്മളിൽ മിക്കവർക്കും ഇഷ്ടമല്ലാത്ത ഒരു പ്രവൃത്തിയായിരിക്കാം. കാരണം ഒട്ടനവധി അസൈൻമെൻറ്റുകളും ഹോംവർക്കുകളും അടക്കം മുടിഞ്ഞ ഒരു ഭാരം തന്നെയാണ് അതിൻ്റെ പിന്നിൽ നമുക്ക് അനുഭവിക്കേണ്ടി വരുന്നത്. പക്ഷെ ഒട്ടും പഠിക്കാൻ പറ്റാത്തൊരു സാഹചര്യം നിങ്ങളെപ്പോഴും ആലോചിച്ച് നോക്കിയിട്ടുണ്ട്? നമ്മൾ വികസന രാജ്യങ്ങൾ എന്ന് പറയപ്പെടുന്ന പല രാജ്യങ്ങളിലെ സാധാരണക്കാർക്കും അടിസ്ഥാന വിദ്യാഭ്യാസം പോലും ലഭിക്കാത്തൊരു സാഹചര്യമാണ്. ശരിക്കും അതൊരു ഭീകരമായ അവസ്ഥ തന്നെയാണ്. ആ ഒരു കാര്യം തന്നെയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ബ്രസീലിലെ വെറും 10 വയസ്സുകാരനായ ഒരു കുട്ടി ഇൻ്റർനെറ്റിലുടനീളം തരംഗം സൃഷ്ടിച്ചത് അവന് പഠിക്കാനുള്ള ഒരു ആകാംക്ഷയും ആഗ്രഹവുമൊക്കെ മറ്റുള്ളവർക്ക് മുമ്പിൽ തുറന്നുകൊണ്ടായിരുന്നു. വെറും 10 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന ഗില്ലർമോ സാന്റിയാഗോയാണ് ആ കഥയിലെ നായകൻ. വികസിത രാജ്യങ്ങളിലെ വിദ്യാഭ്യാസ സമ്പ്രദായം മുഴുവൻ കമ്പ്യൂട്ടറുകളിലും ടാബ്ലറ്റുകളിലും അടക്കം ഒതുങ്ങി നിൽക്കുന്നവയാണ്. അസൈൻമെൻറ്റുകളായാലും പ്രൊജക്റ്റുകളായാലും അത് ചെയ്യുവാൻ ഇൻ്റർനെറ്റ് സൗകര്യമുള്ള ഒരു ടാബ്ലറ്റോ കമ്പ്യൂട്ടറോ നിർബന്ധമായും ആവശ്യമായി വരും. എന്നാൽ ഇത് വിദ്യാർത്ഥികൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നത് മറ്റൊരു വസ്തുതയാണ്. കാരണം ലോവർ ക്ലാസ് കുട്ടികൾക്ക് ഒരു കമ്പ്യൂട്ടറോ അതിൻ്റെ സാഹചര്യമായ ഇൻ്റർനെറ്റ് ആക്സസ്സോ എടുക്കാൻ അവിടെയുള്ളവർക്ക് സാഹചര്യമായിരുന്നില്ല. ബ്രസീലിലെ ഒരു പബ്ലിക് സ്കൂളിൽ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയായിരുന്നു ഗില്ലർമോ സാന്റിയാഗോ. അവൻ്റെ കുടുംബം വരെ വളരെ ദാരിദ്ര്യപരമായ സാഹചര്യത്തിലായിരുന്നു ജീവിച്ചു പോന്നിരുന്നത്. ആശയവിനിമയ സൗകര്യങ്ങളില്ലാത്ത കുറഞ്ഞ വരുമാനമുള്ളൊരു പ്രദേശത്തായിരുന്നു അവർ ജീവിച്ചു പോന്നിരുന്നത്. 4 മക്കളിൽ ഏറ്റവും ഇളയ കുട്ടിയായിരുന്നു സാന്റിയാഗോ. ഒരു ഷോപ്പിംഗ് മാളിലെ മാനേജർമാരിൽ ഒരാൾ എടുത്ത വീഡിയോ ഇൻ്റർനെറ്റിൽ ഇട്ടതോടുകൂടിയാണ് സാന്റിയാഗോ പ്രശസ്തനാവുന്നത്. സാംസങ് സ്റ്റോറിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. അതേ തുടർന്ന് ജീവനക്കാർ ഇടയ്ക്കിടെ അവരുടെ ഡിപ്പാർട്ട്മെൻറ്റിലെത്തുന്ന ഒരു ആൺകുട്ടിയെ ശ്രദ്ധിക്കുവാൻ തുടങ്ങി. അവൻ പലപ്പോഴും ഓണാക്കിയ ശേഷം ആ ഫോണിൽ തോണ്ടുകയും അതിന് ചുറ്റും കറങ്ങി നടക്കുകയും ഇടയ്ക്കിടയ്ക്ക് പേപ്പറുകളിൽ എന്തൊക്കെയോ എഴുതുന്നതും അവർ ശ്രദ്ധിക്കുവാൻ തുടങ്ങി. എന്നാൽ ആ കുട്ടി അവിടുത്തെ ഷോപ്പ് ഉടമകൾക്കും അവിടുത്തെ ജീവനക്കാർക്കുമിടയിൽ ചെറിയൊരു ആശങ്ക ഉളവാക്കി. കാരണം കീറിയ വസ്ത്രവും പഴയ മുഷിഞ്ഞ ബാഗുമൊക്കെ അവൻ ഒരു കള്ളനാണോ എന്നുള്ള ധാരണയിലേക്ക് അവരെ എത്തിച്ചിരുന്നു. അവിടെ നിന്ന് വില കൂടിയൊരു മൊബൈൽ മോഷ്ടിക്കുമെന്ന് അവർക്ക് ആശങ്കയുമുണ്ടായിരുന്നു. കാരണം അവനാ മൊബൈൽ മോഷ്ടിച്ചു കൊണ്ടുപോവുകയാണെങ്കിൽ ജീവനക്കാർ അവരുടെ വരുമാനത്തിൽ നിന്ന് തുക കടയുടമയ്ക്ക് നൽകേണ്ടി വരും. അതുകൊണ്ട് തന്നെ അവർ കൂടുതൽ ആശങ്കാവഹരായി. ഒരു ദിവസം അവനോട് ചോദിക്കുവാൻ തന്നെ മാനേജർമാരിൽ ഒരാൾ തീരുമാനിച്ചു. ഒരു ദിവസം അവനെ പേടിപ്പിച്ച് പുറത്ത് കടക്കുന്നതിൽ നിന്ന് തടഞ്ഞ് അവനോട് കാര്യം ആരാഞ്ഞു. ഭയപ്പെട്ട കുട്ടി ആ മാനേജറോട് മറുപടി പറഞ്ഞത് ഞാൻ എൻ്റെ ഹോംവർക്കുകൾ തീർക്കുകയായിരുന്നു എന്നുള്ളതാണ്. അത് ശരിക്കും അയാളെ ആശ്ചര്യപ്പെടുത്തുകയാണ് ഉണ്ടായത്. തുടർന്ന് അദ്ദേഹം അവനോട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. അവൻ്റെ സ്കൂളിൽ 278 വിദ്യാർത്ഥികളാണുള്ളത്. എന്നാൽ പ്രധാന പ്രശ്നം അവിടുത്തെ ഇൻ്റർനെറ്റ് നിയന്ത്രിക്കുന്നത് സ്കൂൾ ബോർഡാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതിനുള്ള തുക മുടക്കി ഇൻ്റർനെറ്റ് കുട്ടിക്ക് ആക്സസ് ചെയ്ത് കൊടുക്കുവാൻ അവൻ്റെ മാതാപിതാക്കൾക്ക് കഴിയുമായിരുന്നില്ല. ഇൻ്റർനെറ്റ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മതിയായ പണം മാതാപിതാക്കൾക്കില്ലെന്നതും വളരെ സങ്കടകരമായ ഒരു വസ്തുതയായി മാറി. അതുകൊണ്ട് തന്നെയാണ് ഇൻ്റർനെറ്റ് ആക്സസ് ഉള്ള സ്റ്റോറിൽ വന്ന് അവിടെയുള്ള ഒരു മൊബൈലിൽ നിന്ന് തൻ്റെ അസൈൻമെൻറ്റുകളും ഹോംവർക്കുകളും പൂർത്തിയാക്കാൻ സാന്റിയാഗോ തീരുമാനിച്ചതും. അവനുണ്ടായിരുന്നത് ഒരു ജിയോഗ്രഫി അസൈൻമെൻ്റ് ആയിരുന്നു. അത് ഏകദേശം 10 മിനിറ്റ് കൊണ്ട് പൂർത്തിയാക്കുകയും ചെയ്യും. കുട്ടിയുടെ ഈ ഒരു ആഗ്രഹം കണ്ട് മാനേജർ ഞെട്ടിപ്പോയി. അതുകൊണ്ട് തന്നെ അസൈൻമെൻറ്റുകൾ ചെയ്യുവാനായി ഒരു ടാബ്ലറ്റ് ഉപയോഗിക്കാൻ തന്നെ ആ മാനേജർ അനുവദിച്ചു. കുട്ടി സന്തോഷത്തോടെ ആ ടാബ്ലറ്റും വാങ്ങി മടങ്ങുകയും ചെയ്തു. ജീവനക്കാരൻ അതിനുശേഷം ആ എടുത്ത വീഡിയോ ഇൻ്റർനെറ്റിൽ പോസ്റ്റ് ചെയ്യുകയും ഇൻ്റർനെറ്റ് കണക്ഷനും കമ്പ്യൂട്ടറും അടക്കം ഗില്ലർമോ ഫാമിലിക്ക് വാങ്ങിക്കൊടുക്കുകയും ചെയ്തു. പല ബ്രസീലുകാരും പ്രതികരിച്ചത് അവരുടെ രാജ്യത്ത് ഇൻ്റർനെറ്റിന് ശരിക്കും ചെലവേറിയതാണെന്നും കുറഞ്ഞ വരുമാനമുള്ള കുടുംബങ്ങൾക്ക് കമ്പ്യൂട്ടറോ ടാബ്ലറ്റോ വാങ്ങാൻ കഴിയില്ലെന്നും, കാരണം മിനിമം വേതനം അവിടെയുള്ളവർക്ക് 1000 റിയാലാണ്. ഒരു ബേസിക് കമ്പ്യൂട്ടർ വാങ്ങുന്നതിന് തന്നെ ഏകദേശം 6000 റിയാൽ ചെലവും വരും. വീഡിയോ സോഷ്യൽ മീഡിയയിൽ 1.5 മില്യണിലധികം വ്യൂസ് നേടി വൻതോതിൽ വൈറലായി. താനും ഇത് സാംസങ് കമ്പനിയും കാണാനിടയായി. തുടർന്ന് നജം ഗ്രൂപ്പ് സർവീസ് മാനേജറായ ഗുസ്താവോ ഡ്യൂക്കെ സാന്റിയാഗോ കുടുംബത്തിന് 2 ടാബ്ലറ്റുകൾ പൂർണ്ണമായും നൽകുവാൻ ശ്രമിച്ചു. കൂടാതെ പഠിക്കാനുള്ള എല്ലാ ഉപകരണങ്ങളും സാന്റിയാഗോയ്ക്ക് അവർ പ്രഖ്യാപിക്കുകയും ചെയ്തു.
കുടുംബത്തിൽ ഒന്നിൽ കൂടുതൽ കുട്ടികളുണ്ടെന്ന് കണക്കിലെടുത്തത് രണ്ട് ടാബ്ലറ്റുകൾ പിന്നീട് ആ കമ്പനി അവർക്ക് നൽകുകയും ചെയ്തു. ചില സമയങ്ങളിൽ തൻ്റെ കുട്ടി മാളിൽ ഹോംവർക്ക് ചെയ്യാൻ പോകുന്നുവെന്ന് അവൻ്റെ മാതാപിതാക്കൾക്ക് അറിയാമായിരുന്നു. പക്ഷേ ആ ഒരു കാര്യത്തിലൂടെ ഇത്തരം പ്രശസ്തി അവർക്ക് നേടിയെടുക്കാമെന്ന് എൻ്റെ പേരൻസ് ചിന്തിച്ചിരുന്നില്ല. ഇത് എല്ലായ്പ്പോഴും നിങ്ങളുടെ ഭാരം, പരിജ്ഞാനവും സ്വപ്നങ്ങളും കണ്ടെത്തുന്നു. നിങ്ങളുടെ സ്വപ്നങ്ങളും അതുപോലെ തന്നെ നിങ്ങളുടെ പരിജ്ഞാനവുമെല്ലാം നിങ്ങൾ തന്നെ നേടിയെടുക്കുന്നവയാണ്. അതിനോട് എത്രമാത്രം ആഗ്രഹമുണ്ട് എന്നത് നിങ്ങളുടെ പ്രവൃത്തികളിലൂടെ നിങ്ങൾക്ക് തിരിച്ചറിയാനും സാധിക്കും. വിദ്യാഭ്യാസം എന്നത് നമ്മൾ വിചാരിക്കും പോലെ എല്ലാവർക്കും ലഭിക്കുന്ന ഒന്നല്ല എന്ന് സാന്റിയാഗോയും നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.